ഹായ് ഹലോ എല്ലാവർക്കും തമ്പുരൂസ് ക്രാഫ്റ്റ് ആൻഡ് ടൂൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡെക്കോ പേജ് ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബോട്ടിലിൽ ഒരു കൂട്ട് ജെസോയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടാൽക്കം പൗഡർ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ജെസോയാണ്. അപ്പോൾ അതങ്ങനെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കോട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് ശേഷം, ഇതും ഡ്രൈ ആയതിന് ശേഷം, ഞാൻ ഒരു കോട്ട് വൈറ്റ് അക്രിലിക് കളറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബോട്ടിൽ കിട്ടും. ജെസോയ്ക്ക് പകരം വൈറ്റ് അക്രിലിക് കളർ എടുക്കുക. എന്നിട്ട് അതൊരു മൂന്ന് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു കോട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ അടുത്ത കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ നമ്മുടെ ബോട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ഡെക്കോ പേജ് ടിഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ടിഷ്യൂ കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിന് മുൻപായിട്ട് ഇതേപോലെ രണ്ട് ബ്രഷാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉപയോഗം ഞാൻ വഴിയേ പറയാം. അപ്പോൾ ചെറിയൊരു ബ്രഷ് ഞാൻ എടുത്തിട്ട് ഇതേപോലെ വെള്ളത്തിനകത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സൈഡിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗത്തൂടെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. സിസേഴ്സ് ഉപയോഗിച്ച് ഒരിക്കലും കട്ട് ചെയ്യരുത്. ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനാണ് ഈ ഒരു ചെറിയ ബ്രഷ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വളരെ ലൈറ്റായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഡെക്കോ പേജ് ടിഷ്യൂ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആമസോൺ വഴിയാണ്. അപ്പോൾ നമ്മളുടെ അടുത്തുള്ള ഫാൻസി സ്റ്റോറിലൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും അന്വേഷിച്ച് നോക്കൂ. ഇല്ലെങ്കിൽ ആമസോൺ വഴിയോ ഫ്ലിപ്കാർട്ട് വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. കാര്യം ഏകദേശം ഒരു 1 ഇയറായി ഞാൻ വാങ്ങിയിട്ട്. അപ്പോൾ ഇതിനകത്ത് പല തരത്തിലുള്ള പല ഡിസൈനുള്ള ഡെക്കോ പേജ് ടിഷ്യൂസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഡിസൈൻസൊക്കെ ഇഷ്ടമുള്ളത് അത് നോക്കിയിട്ട് വാങ്ങിക്കാം. നമുക്കിത് വളരെ ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ പതുക്കെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതേപോലെ ഇതാ ടിഷ്യൂ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് രണ്ട് ലെയേഴ്സ് വരുന്നുണ്ട്. അതായത് ടോട്ടൽ 3 ലെയേഴ്സാണ് ഈ ഒരു ടിഷ്യൂ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും മാറ്റിയിട്ട് ഇതിൻ്റെ 3rd ലെയറാണ് എടുക്കുന്നത്. അതായത് നമ്മുടെ ഫ്ലവറൊക്കെ ഉള്ള പ്രിൻ്റ് ഉള്ള 3rd ലെയറാണ് ഉപയോഗിക്കുന്നത്. അതപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ പിക്ചറുള്ള 3rd ലെയറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേണം എടുക്കാനായിട്ട്. ഞാൻ കുറച്ച് മോഡ്ജ് ബോർഡിൻ്റെ ഗ്ലൂ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിക്കുന്നത് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതേപോലെ ബോട്ടിലിൽ എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഗ്ലൂ ആയിക്കഴിഞ്ഞാൽ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതേപോലെ കൊടുക്കുക. എല്ലാ പോർഷനിലും എത്തുന്ന തരത്തിലായിരിക്കണം. എന്നാൽ തിൻ ആയിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ കാണുന്ന രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ചുളിവുകളോ ബബിൾസോ ഒന്നും വരാത്ത രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ. ഇതിനകത്ത് ഏറ്റവും ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ഡെക്കോ പേജ് ടിഷ്യൂ ബോട്ടിൽ പേസ്റ്റ് ചെയ്യുന്നതാണ്. ബാക്കിയൊക്കെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഫസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി ഇതേപോലെ പേസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഒട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോട്ടിലിനോട് ചേർന്ന് തന്നെ കിട്ടും. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമുക്കൊരു വരച്ചൊരു ലുക്കേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ടൊരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചാണെന്ന് ഒന്നും തന്നെ തോന്നുന്ന വിധത്തിലായിരിക്കില്ല അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട്. പിന്നെ മോർജ് ബോർജിൻ്റെ ഗ്ലൂ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആമസോൺ വഴിയാണ്. അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 150 രൂപയാണ് 120 ml. അപ്പോൾ അന്ന് ഞാൻ എന്തോ ഒരു ഓഫറിൽ 2 ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്.
അങ്ങനെ അത് ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായി ഡ്രൈ ആയി കിട്ടണം. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് മോർജ് ബോർജിൻ്റെ ഗ്ലൂ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ ലൈറ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ഈ ഒരു മോർജ് ബോർജിൻ്റെ ഗ്ലൂവിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്, നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമ്മൾ ചെയ്തെടുത്ത് കഴിയുമ്പോഴും ആ ഒരു ബോട്ടിലൊക്കെ എടുക്കുമ്പോഴും ആ ഒരു സ്മെല്ലാണ് ആ ബോട്ടിലിൽ നിന്നും കിട്ടുന്നത്. ഇനി ഇത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പേൾ കളറാണ്, പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു നെക്ക് പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ടോപ്പ് പോർഷനിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കി നെക്ക് പോർഷനിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. പോർഷനിൽ നമ്മൾ ഉപയോഗിച്ച ഡെക്കോ പേജ് ടിഷ്യൂവിൽ തന്നെ ഒരു ഫ്ലവറൊക്കെ എടുത്തിട്ട് അത് വെച്ചിട്ടും പേസ്റ്റ് ചെയ്യാവുന്നതാണ്. വൈറ്റ് അക്രിലിക് കളറും പിന്നെ കുറച്ച് പേൾ പിങ്ക് കളറും കൂടി എടുത്തിട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് ബാക്കി പോർഷനിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതിയായിട്ട്, അതായത് നെക്ക് പോർഷൻ്റെ ഹാഫായിട്ട് വേണമെങ്കിൽ ചെയ്തിട്ട് നിർത്താം. അല്ലെങ്കിൽ ഇതാ ഞാനിപ്പോൾ ചെയ്യുന്ന ആ ഒരു പോർഷൻ വെച്ചിട്ടും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് നിർത്താവുന്നതാണ്. അപ്പം ഞാൻ വളരെ ലൈറ്റായിട്ട് ബാക്കി പോർഷനിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഡെക്കോ പേജ് ടിഷ്യൂ പേസ്റ്റ് ചെയ്തതിൻ്റെ സൈഡിലൊക്കെ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് കളർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഹാഫായിട്ട് അല്ലെങ്കിൽ നെക്ക് പോർഷന് മാത്രമായിട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു ഡെക്കോ പേജ് ടിഷ്യൂ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു നെക്ക് പോർഷനിൽ ഒരു ചെറിയൊരു റിബൺ വെച്ച് കൊടുത്തിട്ടുണ്ട്, പിങ്ക് കളർ. അതിൻ്റെ നടുവിലായിട്ട് ഒരു പേളും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതും പിങ്ക് കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. ഫ്രണ്ട്സിലും ഫാമിലിയിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇതിനു മുൻപ് ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, കീപ് വാച്ചിങ്.